പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു ജീവനുള്ള മിത്ര കുമിളിനെയാണ് പരിചയപ്പെടുത്തി തരുന്നത്. ഇതൊരു ജൈവ കുമിൾനാശിനി കൂടിയാണ്. വർഷകാലത്ത് പച്ചക്കറി ചെടികളുടെ വേര്, തണ്ട്, ഇല, പൂക്കൾ, കായ്കൾ എന്നിവ ചീഞ്ഞു പോകാറുണ്ട്. അതിനെല്ലാം പ്രതിവിധിയായി ഉപയോഗിക്കാവുന്ന ഒന്നാണ് ട്രൈക്കോഡെർമ. മണ്ണിലൂടെ പകരുന്ന കുമിൾ രോഗങ്ങളെ പ്രതിരോധിക്കുകയും രോഗകാരികളായ കുമിളുകളെ നശിപ്പിച്ച് വളർച്ചാ ത്വരകങ്ങൾ പുറപ്പെടുവിക്കുകയും ആന്റിബയോട്ടിക്കുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു. വേരുകളിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. ട്രൈക്കോഡെർമ വിരിഡെ എന്നാണ് ഇതിന്റെ മുഴുവനായിട്ടുള്ള പേര്. അപ്പോ ഇതൊരു ജീവനുള്ള മിത്ര കുമിളാണ്. വേരുകളിലാണ് പറ്റിപ്പിടിച്ച് വളരുന്നത്. നേരിട്ട് ട്രൈക്കോഡെർമ ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് കാണുന്നത്. അപ്പോൾ നമുക്ക് ജൈവവളങ്ങൾ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉണക്കച്ചാണകപ്പൊടിയോ മണ്ണിര കമ്പോസ്റ്റോ അല്ലെങ്കിൽ സാധാരണ ഏതെങ്കിലും ഒരു കമ്പോസ്റ്റോ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇത് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടി വാങ്ങാൻ കിട്ടുന്നുണ്ട്. അപ്പൊ അത് വാങ്ങിയതാണിത്. അപ്പോ ഇത് കൂടാതെ കൃഷി ഭവനുകളിൽ നിന്ന് ചില സമയങ്ങളിലൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഇതാ ഇതുപോലെയാണ് ഇരിക്കുന്നത്, നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്കിത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം. ചെടികൾ നട്ടിരിക്കുന്നത് ഇപ്പോൾ ജൈവാംശമുള്ള മണ്ണിലാണ് അല്ലെങ്കിൽ ജൈവാംശമുള്ള സ്ഥലത്താണ് നട്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ കടഭാഗം നന്നായി നനച്ചതിന് ശേഷം ഒരു 10 ഗ്രാം ട്രൈക്കോഡെർമ കടക്കൽ നേരിട്ട് ഇട്ടുകൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ട്രൈക്കോഡെർമ ഇട്ട് കൊടുത്തതിന് ശേഷം കടഭാഗം നന്നായിട്ട് നനയ്ക്കണം. ഈ ട്രൈക്കോഡെർമ ഇടുന്നതിന് മുൻപ് നനയ്ക്കണം. ട്രൈക്കോഡെർമ ഇട്ട് കൊടുത്തതിന് ശേഷവും കടഭാഗം നന്നായിട്ട് നനയ്ക്കേണ്ടതാണ്. പുളിച്ച കഞ്ഞിവെള്ളത്തിലോ സാധാരണ പച്ചവെള്ളത്തിലോ ട്രൈക്കോഡെർമ മിക്സ് ചെയ്തിട്ട് ചെടിയുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുകയാണെങ്കിലും ചെടികളുടെ വേരുകളിൽ പോയി പ്രവർത്തിച്ച് നല്ല ആരോഗ്യമുള്ള ചെടിയായിട്ട് വളരുകയും രോഗപ്രതിരോധ ശേഷി ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ അതിന് വാട്ടം സംഭവിക്കാനോ യാതൊരു തരത്തിലുള്ള രോഗകീടബാധകൾ മണ്ണിലൂടെ പകരാതെ ഇരിക്കാനോ ഒക്കെ ചെടിയെ പ്രാപ്തമാക്കും. അതുപോലെ തന്നെ ചെടി പറിച്ചു നട്ടതിന് ശേഷം ആഴ്ചയിലൊരിക്കൽ കടക്കൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തൈകൾ പറിച്ചു നട്ടതിന് ശേഷം ആഴ്ചയിലൊരിക്കൽ ചെടികൾക്ക് കടക്കൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പൊ അതെല്ലാം കൊണ്ട് ചെടി എപ്പോഴും ആരോഗ്യത്തോടെ ഇരുന്നുള്ളൂ. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ മാത്രമേ ട്രൈക്കോഡെർമ ചെടിയുടെ കടക്കൽ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. കുരുമുളക് ചെടിക്ക് ഒരു ചെടിക്ക് 5 കിലോഗ്രാം എന്ന കണക്കിൽ മെയ്, ജൂൺ, സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലായിട്ട് ജൈവവളം ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ഇട്ടു കൊടുക്കുകയാണെങ്കിൽ കുരുമുളക് ചെടിയുടെ ദ്രുതവാട്ടം ഒഴിവാക്കാൻ സാധിക്കും. വാഴ നടുമ്പോൾ ചെടി 1 ന് 5 കിലോഗ്രാം ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം എന്ന കണക്കിൽ കുഴിയിൽ ഇട്ടതിന് ശേഷം വാഴ തൈ നടുകയാണെങ്കിൽ വാഴയുടെ പനാമവാട്ടം ഒഴിവാക്കാൻ സാധിക്കും. ചേന നടുമ്പോൾ 3 കിലോഗ്രാം ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം കുഴിയിലിട്ടതിന് ശേഷം ചേന നടാവുന്നതാണ്. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ മൂടുചീയൽ ഒഴിവാക്കാം. ഇഞ്ചി, മഞ്ഞൾ എന്നിവ നടുമ്പോൾ ഒരു ചെടിക്ക് 25 ഗ്രാം എന്ന കണക്കിൽ കുഴിയിലിട്ടതിന് ശേഷം ഇഞ്ചിയും മഞ്ഞളും നടുകയാണെങ്കിൽ ചെടിയുടെ മൂടുചീയൽ ഒഴിവാക്കാവുന്നതാണ്. പച്ചക്കറി വിത്തുകളും നെൽവിത്തുകളും മുളപ്പിക്കുന്നതിന് മുൻപ് 20 ഗ്രാം ട്രൈക്കോഡെർമ 1 ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അതിൽ നിന്ന് കുറച്ചെടുത്ത് അതിൽ ഈ വിത്തുകൾ കുതിർത്തിയതിന് ശേഷം പാകി മുളപ്പിക്കുകയാണെങ്കിൽ നല്ല ആരോഗ്യമുള്ള തൈകൾ വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. നെൽവിത്ത് 1 കിലോഗ്രാം നെൽവിത്ത് എടുക്കുകയാണെങ്കിൽ 10 ഗ്രാം ട്രൈക്കോഡെർമ ചെറിയ നനവിൽ വിത്തിൽ പുരട്ടിയതിന് ശേഷം പാകി മുളപ്പിക്കാവുന്നതാണ്. കുമിൾനാശിനികൾ, രാസവളങ്ങൾ, ചാരം കലർന്ന ജൈവവളങ്ങൾ എന്നിവയോടൊപ്പം ട്രൈക്കോഡെർമ ഉപയോഗിക്കരുത്. കുമിൾനാശിനി അല്ലെങ്കിൽ രാസവളം എന്നിവ ഉപയോഗിച്ചതിന് ശേഷം 16 ദിവസമെങ്കിലും കഴിഞ്ഞതിന് ശേഷമേ ട്രൈക്കോഡെർമ ഉപയോഗിക്കാവൂ. ട്രൈക്കോഡെർമ ഉപയോഗിക്കുമ്പോൾ മണ്ണിൽ ഈർപ്പമുണ്ടായിരിക്കണം. ഗ്രോ ബാഗിലോ അല്ലെങ്കിൽ നിലത്തോ തൈകൾ നടുമ്പോൾ കുമ്മായം ട്രീറ്റ് ചെയ്ത മണ്ണിൽ ജൈവവളങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അതിൽ ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം കൂടെ ചേർത്ത് തൈകൾ നടുകയാണെങ്കിൽ ചെടികൾ നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും. വേരിൽ മാത്രമേ പ്രവർത്തിക്കുകയുള്ളൂ. എല്ലാത്തരം പച്ചക്കറി ചെടികൾക്കും കുരുമുളക്, ഇഞ്ചി, മഞ്ഞൾ, വെറ്റില, ചേമ്പ്, ചേന എന്നിവയിലും സാധാരണയായി കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് ദ്രുതവാട്ടവും കടചീയലും അല്ലെങ്കിൽ മൂടുചീയലും. അപ്പോൾ ഇതിനെല്ലാം ഒരു പരിഹാരമായിട്ട് ഉപയോഗിക്കാവുന്ന ഒന്നാണ് ട്രൈക്കോഡെർമ. വർഷകാലത്ത് മഴ പെയ്ത് ഒരുവിധം നന്നായി മഴ പെയ്തു തുടങ്ങുമ്പോഴേക്കും ട്രൈക്കോഡെർമ ഉപയോഗിക്കാവുന്നതാണ്. കടക്കലിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ജൈവവളമായിട്ട് ട്രൈക്കോഡെർമ സമ്പുഷ്ടീകരിച്ച ജൈവവളമായിട്ടോ കടക്കലിട്ട് കൊടുക്കാം.
ട്രൈക്കോഡർമ വിരിഡെ വാങ്ങുമ്പോൾ എക്സ്പയറി ഡേറ്റ് നോക്കിയതിനു ശേഷം വാങ്ങുക. ട്രൈക്കോഡർമ എത്ര അളവിൽ ഏതെല്ലാം ചെടികൾക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും എങ്ങനെ ട്രൈക്കോഡർമ സമ്പുഷ്ടീകരിച്ച ജൈവവളം ഉണ്ടാക്കാമെന്നും മറ്റുമുള്ള മറ്റൊരു വീഡിയോ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക, ഓൾ എന്ന ഓപ്ഷൻ കൂടി പ്രസ് ചെയ്ത് വെച്ചേക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം.